കോടാനുകൂടി പണമൊക്കെ അടങ്ങിയ മേഖല എവിടെയെന്ന് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു IDF. അതിനുശേഷം 2000 ഹിസ്ബുള്ള ഭീകരരെ ഇതിനോടകം തന്നെ തീർത്തു കെട്ടി കാലപുരിക്ക് അയച്ചു എന്നാണ് IDF തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ഭീതി ഇറാനുള്ളിൽ തന്നെ പ്രചരിക്കുന്ന ഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ വേരറുക്കുന്ന നടപടികളിൽ ഊന്നി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന ലെബനിലെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നിന്റെ താഴെ ദശലക്ഷക്കണക്കിന് ഡോളർ ഒരു ബങ്കറിൽ ഹിസ്ബുള്ള സൂക്ഷിച്ചുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന നേരത്തെ ആരോപണം ഉന്നയിച്ചത്. അതിനുശേഷം തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച ഇന്നേ ദിവസം പുലർച്ചെയും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ പല മേഖലകളിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഒരു ഡസനിലധികം ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ നടത്തിയതായിട്ടാണ് പറയുന്നത്. നിലവിൽ ജെറുസലേം പോസ്റ്റ് അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ നിരവധി കെട്ടിടങ്ങളിലെ താമസക്കാരോട് ആ മേഖല ഒഴിയാനായി IDF നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അറബി ഭാഷാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ അവിജയ് അദ്രേ നിർദ്ദേശിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അക്കാര്യം പങ്കുവച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ സൗകര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും സമീപം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ അപകടം വിളിച്ചു വരുത്തുമെന്ന മുന്നറിയിപ്പായിരുന്നു നൽകിയത്. ഒരു ബങ്കറിൽ ഏകദേശം 500 മില്യൺ ഡോളർ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഒപ്പം വിലമതിക്കാനാവാത്ത അത്ര സ്വർണവും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് ഇസ്രയേൽ കണക്കാക്കിയതായി IDF വക്താവ് റിയർ അഡ്മിറൽ ഹഗാരി വ്യക്തമാക്കിയത്. ഡാനിയൽ ഹഗാരിയാണ് ഇക്കാര്യം ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അവരുടെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ലക്ഷ്യങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കാൻ ഇനിയും IDF മുതിരുമെന്നാണ് തിങ്കളാഴ്ച വ്യക്തമാക്കിയത്. ഹിസ്ബുള്ള സാമ്പത്തിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ഞായറാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഈ വെളിപ്പെടുത്തലും പുറത്തു വന്നിരിക്കുന്നു. തിങ്കളാഴ്ച കൂടുതൽ റെയ്ഡുകളിലൂടെയും മറ്റും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയെ ചാരമാക്കുമെന്ന് ദഹിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം IDF ഒരു പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് അവിടെ അൽ സഹേൽ ഹോസ്പിറ്റലിന് താഴെ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാന മന്ദിരം കണ്ടെത്തിയത്. ഹിസ്ബുള്ളയുടെ രഹസ്യ സാമ്പത്തിക കേന്ദ്രം ഇതാണെന്ന് ഇസ്രയേൽ തന്നെ വ്യക്തമായി പറയുന്നു. ഈ ബങ്കറിൽ, പുതുതായി കണ്ടെത്തിയ ബങ്കറിൽ ഇതുവരെയും ഇസ്രയേൽ സേന ആക്രമണം നടത്തിയിട്ടില്ല. $1 ബില്യൺ പകുതിയും പണമായും ബാക്കി സ്വർണവുമായുമായാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഏകദേശ കണക്കുകളിലൂടെയാണ് ഇതിന്റെ ഒരു സൂചന ലഭിച്ചിരിക്കുന്നത്. ഡാനിയൽ ഹഗാരി പറയുന്നതനുസരിച്ച് ലെബനൻ എന്ന നഗരം വീണ്ടും ഒന്നുകൂടി നിർമ്മിക്കാൻ ഈ പണം തന്നെ ധാരാളമെന്നാണ്. ഞായറാഴ്ച ദിവസം 30 ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രയേൽ ആക്രമണം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഇസ്രയേൽ കേണൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടും കൊടുത്തും ശ്വാശികേറിയ യുദ്ധം തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹിസ്ബുള്ളയുടെ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അൽഖാദ് അൽ ഹസൻ ചാരിറ്റി എന്ന നിലയിലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകൾ ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ്, അത് ഇതുതന്നെയാണ്. ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ തന്നെ അത് ആവർത്തിച്ചു പറയുന്നു. പ്രധാനമായും ഭൂഗർഭ നിലവറയാണ് ഹിസ്ബുള്ള അവിടെ ഒരുക്കിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ഡോളർ സ്വർണവും പണവും അടങ്ങിയിരിക്കുന്നത് അതിനെ ലക്ഷ്യമാക്കി തന്നെയാണ് ഹഗാരിയുടെ നീക്കവും. അവരുടെ സാമ്പത്തിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് കൂടുതൽ വ്യോമാക്രമണങ്ങൾ ഇനിയുള്ള മണിക്കൂറിൽ പ്രതീക്ഷിക്കാമെന്ന സൂചന ഇതോടുകൂടി നൽകുന്നു. ലെബനൻ ജനതയും ഇറാൻ ഭരണകൂടവുമാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിലൊന്ന്. അതിൽ ഇറാൻ നൽകുന്ന എല്ലാവിധ പണവും മറ്റ് സംവിധാനങ്ങളുമൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നതും ഇതുപോലെ ചില തുരങ്കങ്ങളിലും ബങ്കറുകളിലുമൊക്കെ തന്നെയാണ്. സിറിയ വഴിയുള്ള പണമിടപാടുകളും ഇറാൻ വഴി ലെബനിലേക്ക് കടത്തിയ സ്വർണവും ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നതെന്നാണ് കണക്ക് കൂട്ടുന്നത്.